യേശു വാഴുന്നു, ജീസസ് റെയ്ൻസ്. വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. വാഗ്ദത്തത്തിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാകുന്ന യേശുവിൻ്റെ സന്നിധിയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അവിടുന്ന് ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്ന് തന്നെയാണ്. അവിടുന്ന് നമുക്ക് നൽകുന്ന വാഗ്ദാനം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്നുള്ള ആ വലിയ വാഗ്ദത്തം നൽകുന്ന നല്ലവനാകുന്ന കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടിയുള്ള അസുലഭമാകുന്നൊരവസരമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ നല്ല നിമിഷങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താം. ദൈവവചനം കേൾക്കുവാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തെ ഒരിക്കൽ കൂടെ അഭിനന്ദിക്കുന്നു. ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ ജീവനും ചൈതന്യവുമായി വ്യാപരിക്കും, ആത്മാവും ജീവനുമായി വ്യാപരിക്കും, അത് മനസ്സിലും ശരീരത്തിലും സൗഖ്യമായി വ്യാപരിക്കും. അത്ഭുതകരമാകുന്ന ചില വാതിലുകളെ തുറന്നു തരുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ആ വചനങ്ങളിലൂടെ പ്രവർത്തിക്കുവാൻ പോകുന്നു. സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുക. പരിശുദ്ധാത്മാവ് എന്ന ഒരാലോചനയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഹാഗിയോസ് ന്യൂമാ പരിശുദ്ധാത്മാവ്, പവിത്ര ആത്മാ, പരിശുദ്ധ ആവി. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ മേൽ അവിടുത്തെ അഭിഷേകത്തെ നൽകിത്തരും. കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ അഭിഷേകം എന്ന ഒരു വാക്കിൽ നിന്നുകൊണ്ട് ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവച്ചു. അപ്പോസ്തല പ്രവൃത്തി 10:38 വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മേലുള്ള അഭിഷേകത്തെക്കുറിച്ചുള്ള പരാമർശം കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 4:21 വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മേലുള്ള അഭിഷേകത്തെക്കുറിച്ചുള്ള പരാമർശം കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 4 വീണ്ടും 19 യേശു ക്രിസ്തുവിൻ്റെ മേലുള്ള അഭിഷേകത്തെക്കുറിച്ചുള്ള പരാമർശം കാണുവാൻ കഴിയുന്നു. യേശു അഭിഷക്തനാകുന്നു, അവിടുന്ന് ക്രിസ്തുവാണ്, അവിടുന്ന് മശിഹ ആകുന്നു, മിസായ, മിസായ അനോയിൻറ്റഡ് വൺ, ദി അനോയിൻറ്റഡ് വൺ. യേശു ക്രിസ്തുവാണ് അഭിഷക്തൻ. അഭിഷക്തനാകുന്ന യേശു ക്രിസ്തു നമ്മെ അഭിഷേകം ചെയ്യും, നമുക്കും അഭിഷേകം സ്വീകരിക്കുവാൻ കഴിയും. 2 Corinthians 1:21 നമ്മുടെ മേലുള്ള അഭിഷേകത്തെക്കുറിച്ച് പരാമർശം കാണുവാൻ കഴിയുന്നു. 1 John ലേഖനം 2:20 ഒരു വിശ്വാസിയുടെ മേൽ, ഒരു ദൈവവൈതലിൻ്റെ മേൽ വരുന്ന അഭിഷേകത്തെക്കുറിച്ചുള്ള ആ വചനം നമുക്ക് കാണുവാൻ കഴിയുന്നു. 1 John ലേഖനം 2:27 പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെക്കുറിച്ചുള്ള പരാമർശം കാണുവാൻ കഴിയുന്നു. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ട്, നിങ്ങളും ഒരു അഭിഷക്തനാകുന്നു. അഭിഷേകം അവിടുന്ന് നമുക്ക് നൽകിത്തരുന്നത് ദിവ്യമാകുന്ന ദൗത്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടിയാണ്. യേശു നമ്മെ ഓരോ ദൗത്യങ്ങൾ ഏൽപ്പിക്കും. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ലോകവുമായുള്ള ബന്ധത്തിലുള്ള ദൗത്യങ്ങൾക്ക് വേണ്ടിയല്ല കർത്താവ് നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ദൈവരാജ്യ സംബന്ധമാകുന്ന ദൗത്യങ്ങളാണ് നമുക്കുള്ളത്. ദൈവരാജ്യ സംബന്ധമാകുന്ന ദൗത്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അവിടുന്ന് തന്നെ നമുക്ക് ശക്തി നൽകിത്തരും, പ്രാപ്തി നൽകിത്തരും, കെൽപ്പ് നൽകിത്തരും, കരുത്തു നൽകിത്തരും. ആ കരുത്താണ് അഭിഷേകമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടാതെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. വചനം പറയുന്നത് പോലെ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഈ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ, ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് കഴിയത്തില്ല. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞായറാഴ്ച മാത്രം വരുന്ന ഒരഭിഷേകമല്ല ഈ അഭിഷേകം. ഏതെങ്കിലും ഉണർവിയോഗത്തിന് പോകുമ്പോൾ മാത്രം അനുഭവിക്കുന്ന അഭിഷേകമല്ല 24 നമ്മിൽ ചലിക്കുന്ന അഭിഷേകം. 24 പരിശുദ്ധാത്മാവിനോടുകൂടെ നടക്കുന്ന അനുഭവം
അങ്ങനെ വരുമ്പോൾ നമുക്ക് എഴുതണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം, പഠിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം, വെള്ളം കുടിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം, വാഹനം ഓടിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. കേവലം പ്രസംഗിക്കുവാൻ വേണ്ടി മാത്രമല്ല, പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ജീവിതവും പരിശുദ്ധാത്മാവിൻ്റെ ജീവിതവും ആ നിലയിലുള്ള ഒരു അടുപ്പത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും പരിശുദ്ധാത്മാവിനെ വേണം. പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ആരംഭകാലയളവിൽ ദൈവദാസന്മാർ ദൈവിക ശുശ്രൂഷയെ സമീപിച്ചിരുന്നത്. അന്നത്തെ കാലത്തൊക്കെ കൺവെൻഷനുകളൊക്കെ വരുമ്പോൾ കൺവെൻഷനുകളുടെ പന്തല് അതിൻ്റെ കാല് നാട്ടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ പോലും അഭിഷേകമുള്ളവരെ കൊണ്ട് മാത്രമേ അത് ചെയ്യുമായിരുന്നുള്ളൂ, ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യുമായിരുന്നില്ല. ആ നിലവാരത്തിൽ ചില നിർബന്ധങ്ങൾ നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. അവർ ആ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും അഭിഷേകത്തിൽ ചലിക്കുന്നവരെ മാത്രം സഹകരിപ്പിച്ചുകൊണ്ട് യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് അങ്ങനെയായിരുന്നു ദൈവിക ശുശ്രൂഷയിൽ അവർ മുന്നേറിയിരുന്നത്. ഇന്ന് അഭിഷേകത്തിന് വിലയില്ലാത്ത ഒരു ആത്മീക ലോകത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അഭിഷേകത്തെ തിരസ്കരിക്കുന്നവർ, അഭിഷേകത്തെ തള്ളിപ്പറയുന്നവർ, അഭിഷേകത്തെ തിരിച്ചറിയാത്തവർ, അതാണ് ഏറ്റവും വേദനാജനകമാകുന്ന കാര്യം. അഭിഷേകത്തിൽ ചലിക്കുന്നവർ അഭിഷേകത്തിനെ തിരിച്ചറിയാത്ത ഒരാത്മീക ലോകമാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ളത്. അതിൻ്റെ നടുവിൽ നമുക്ക് വ്യത്യസ്തരാകാം. അഭിഷേകത്തിൽ ചലിക്കുന്നവരെ നമുക്ക് തിരിച്ചറിയാം, അവരെ നമുക്ക് ബഹുമാനിക്കാം, അവരോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി നമുക്ക് തയ്യാറെടുക്കാം. എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിനാൽ നടക്കണമെന്നുള്ള ഒരു നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അഭിഷേകം പഴയ നിയമ പദമാകുന്നു. പഴയ നിയമത്തിൽ ധാരാളമായി അഭിഷേകം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ അഭിഷേക തൈലം തന്നെ ഉണ്ടായിരുന്നു. വിശുദ്ധമാകുന്ന അഭിഷേക തൈലത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 23, 24, 25 വാക്യങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനേകം സുഗന്ധവർഗ്ഗങ്ങൾ കൊണ്ടായിരുന്നു അന്ന് അഭിഷേക തൈലത്തെ അവരുണ്ടാക്കിയിരുന്നത്. പുരോഹിതന്മാരെ അഭിഷേകം ചെയ്തിരുന്നു, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തിരുന്നു, രാജാക്കന്മാരെയും അഭിഷേകം ചെയ്തിരുന്നു. അന്നത്തെ സംവിധാനമെന്ന് പറയുന്നത് ആത്മീക ശുശ്രൂഷയും രാജ്യഭാരവും സഹകരിച്ചു പോകുന്ന ഒരു സംവിധാനമായിരുന്നു ഇസ്രയേലിൽ ഉണ്ടായിരുന്നത്. രാജാവും ദൈവത്താലാണ് നിയോഗിക്കപ്പെട്ടിരുന്നത്. രാജാവും ദൈവത്തിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ നിന്ന് ഭരണം നടത്തുന്ന വ്യക്തിയായിരുന്നു. പുതിയ നിയമത്തിൽ നമ്മുടെ മേൽ വന്നിരിക്കുന്ന അഭിഷേകം, ആ അഭിഷേകം ആത്മീകമായി ആകുന്നു നമ്മൾ അനുഭവിക്കുന്നത്. നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മിലുണ്ട് എന്ന്. അഭിഷേകമുള്ളവർക്കത് മനസ്സിലാകും, അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. പഴയ നിയമത്തിൽ എണ്ണ ഒഴിച്ചാണ്, ആ അഭിഷേക തൈലം, വിശുദ്ധ തൈലം ഒഴിച്ചാണ് ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്തിരുന്നത്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ ആ വ്യക്തിക്ക് അഭിഷേകം തിരിച്ചറിയുവാൻ കഴിയും, അഭിഷേകം അനുഭവിക്കുവാൻ കഴിയും, അഭിഷേകം എവിടെയുണ്ട് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു പ്രാർത്ഥനയ്ക്ക് പോയാൽ അവിടെ അഭിഷേകം ചലിക്കുന്നുണ്ടോ ഇല്ലയോ തിരിച്ചറിയുവാൻ കഴിയും. ഒരു സഭയുടെ നടുവിൽ ചെന്നാൽ അവിടെ അഭിഷേകം ചലിക്കുന്നുണ്ടോ ഇല്ലയോ തിരിച്ചറിയുവാൻ കഴിയും. ഞാൻ മുൻപ് പരാമർശിച്ചതൊരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഇന്ന് പല സഭകളിലും പല കൂട്ടങ്ങളിലും പരിശുദ്ധാത്മാവില്ലെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നൊരു ലോകത്തിലാണ് നമ്മളിന്നായിരിക്കുന്നത്. അവിടെയും പ്രസംഗമുണ്ട്, ആരാധനയുണ്ട്, പാട്ടുണ്ട്, ഇൻസ്ട്രുമെൻസ് ഉണ്ട്. പക്ഷേ അകത്തു കയറുമ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവ് അവിടെയെങ്ങുമില്ല, യേശു അവിടെയെങ്ങുമില്ല. പരിശുദ്ധാത്മാവുമായി സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാത്ത ഇടത്ത് ഒരു സെക്കൻഡ് നിൽക്കുന്നത് ശ്വാസം പോകുന്നതിന് തുല്യമാണ്, നിൽക്കാൻ കഴിയത്തില്ല, ജീവൻ പോകുന്നതിന് തുല്യമാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടാതെ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ മേൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം വരട്ടെ. യേശുക്രിസ്തു നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. ഒരന്ത്യകാല ഉണർവിന് വേണ്ടി യേശുക്രിസ്തു നിങ്ങളുടെ മേൽ അഭിഷേക തൈലത്തെ ഒഴിക്കട്ടെ. ആ അഭിഷേകം നിങ്ങൾ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്യുമ്പോൾ അഭിഷേകം എന്ന ആ അനുഗ്രഹിക്കപ്പെട്ട കാര്യത്തിൽ പുതിയ നിയമത്തിലും പല കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ പരാമർശിച്ചു. ഒന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. രണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. മൂന്ന്,
യേശുക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന അധികാരം, അധികാരം, ശക്തി, സാന്നിധ്യം ഇവയെല്ലാം കൂടെ ചേർന്നാണ് അഭിഷേകമായി നമ്മിലൂടെ പുറപ്പെടുന്നത്. സാന്നിധ്യം അവൈലബിലിറ്റിയെ കാണിക്കുന്നു. പവർ എബിലിറ്റി ടു റൂളിനെ കാണിക്കുന്നു. അതോറിറ്റി റൈറ്റ് ടു റൂൾ. നിങ്ങൾക്ക് ദൈവം അധികാരം നൽകിയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ടു റൂൾ ഭരിക്കുവാനുള്ള അവകാശമുണ്ട്. എന്നാൽ ആ ഭരിക്കുവാനുള്ള അവകാശം നടപ്പിലാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. അതാണ് എബിലിറ്റി ടു റൂൾ. അതിനുവേണ്ടിയുള്ള കഴിവ് നിങ്ങൾക്ക് ശക്തിയായി വ്യാപരിക്കുകയാണ്. മാത്രവുമല്ല, അവിടുത്തെ സാന്നിധ്യം, അവൈലബിലിറ്റി, ശക്തിയും അധികാരവും ഉള്ള വ്യക്തി നമ്മോട് കൂടെയുണ്ട്. അതാണ് സാന്നിധ്യം. അങ്ങനെയെങ്കിൽ അധികാരത്തെക്കാൾ കൂടുതൽ, ശക്തിയേക്കാൾ കൂടുതൽ നാം ആഗ്രഹിക്കേണ്ടത് സാന്നിധ്യം. സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കണം. സാന്നിധ്യത്തിൽ നിറയുകയാണെങ്കിൽ അവൈലബിലിറ്റിയാണത്. അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്. ശക്തിയും അധികാരവും ഉള്ള കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കൂടെ ഇരുന്ന് നമ്മുടെ ജീവിതത്തിലൂടെ അവിടുന്ന് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അധരത്തിലൂടെ അവിടുന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണിലൂടെ അവിടുന്ന് നോക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കയ്യിലൂടെ മറ്റുള്ളവരെ അവിടുന്ന് സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു നമ്മുടെ കാലുപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൈലബിലിറ്റി, പ്രസൻസ്, അവൈലബിലിറ്റിയെ കാണിക്കുന്നു. യേശു നമ്മോട് കൂടെയുണ്ട്. എപ്പോഴും ആ ഒരു ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. യേശു നമ്മോട് കൂടെയുണ്ടോ പരിശോധിച്ചു നോക്കണം. യേശുവിൻ്റെ മാതാപിതാക്കൾക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കരുത്. അവർ യെരുശലേമിൽ ആരാധനയ്ക്ക് വേണ്ടി പോയി, അവർ ഉത്സവത്തിന് വേണ്ടി പോയി. എന്നാൽ മടങ്ങി വരുമ്പോൾ യേശു യെരുശലേമിൽ അവിടെ തുടരുകയും മാതാപിതാക്കൾ യേശു തങ്ങളോടുകൂടെ ഇല്ല എന്ന് തിരിച്ചറിയാതെ നടന്നുപോയി. ഒരു ദിവസത്തെ വഴിദൂരം കഴിഞ്ഞതിന് ശേഷമാണ് യേശു അവരോട് കൂടെ ഇല്ല എന്ന് അവരറിഞ്ഞത്. അതുപോലെയാണ് ഇന്ന് പലരും. യേശു അവരെ വിട്ടുപോയത് അറിയുന്നില്ല. പരിശുദ്ധാത്മാവ് അവരെ വിട്ടുപോയത് അവരറിയുന്നില്ല. പല ശുശ്രൂഷകളിൽ നിന്നും പരിശുദ്ധാത്മാവ് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇപ്പോൾ കീബോർഡിൻ്റെ സഹായത്തോടുകൂടെയാണ് അവർ സാന്നിധ്യത്തെ കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് സാന്നിധ്യമൊന്നുമല്ല, അത് കീബോർഡിൻ്റെ ഒരു ശബ്ദത്തിലൂടെ, മധുരമുള്ള ആ ശബ്ദത്തിലൂടെ ചിലതൊക്കെ ഒപ്പിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ. ആത്മാവിൽ ചലിക്കുന്നവർ നിരന്തരം ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കും. നാഥൻ നമ്മോടുകൂടെ ഉണ്ടോ? അവിടുത്തെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടോ? പലരും യേശുവിനെ തേടുന്നത് ജനക്കൂട്ടത്തിൻ്റെ ഇടയിലാണ്. അവിടെയെങ്കിലും യേശുവിനെ കണ്ടെത്തുവാൻ കഴിയത്തില്ല. ഹീസ് ഇൻ ഹിസ് ഫാദേഴ്സ് ബിസിനസ്. പിതാവിൻ്റെ ഭവനത്തിൽ മാത്രമേ യേശുവിനെ കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. പിതാവിൻ്റെ പ്രവൃത്തിയിലാണ് അവിടുന്ന് വ്യാപൃതനായിരിക്കുന്നത്. അഥവാ പ്രാർത്ഥനയുടെ നടുവിൽ മാത്രമേ നിങ്ങൾക്ക് യേശുവിനെ കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥനയിലൂടെ മാത്രമേ നിങ്ങൾക്ക് യേശുവിനോട് അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ കഴിയത്തുള്ളൂ. ആഴമേറിയ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു ചെറിയ ഇടവേള. വീണ്ടും സ്വാഗതം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളിൽ തിങ്ങി നിറയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 16-17 വാക്യങ്ങളിൽ യേശുക്രിസ്തു പരക്ലീറ്റോസിനെ പരിചയപ്പെടുത്തുന്ന സന്ദർഭത്തിൽ സുവിശേഷകനാകുന്ന യോഹന്നാൻ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ 3 പേരുകൾ, പരിശുദ്ധാത്മാവിൻ്റെ പേരുകൾ ഈ സുവിശേഷത്തിൽ എഴുതുന്നുണ്ട്. 1, പരിശുദ്ധാത്മാവ്, ഹാഗിയോസ് ന്യൂമ.
രണ്ട് സഹായകൻ പാരാക്ലീറ്റോസ് ഹെൽപ്പർ മൂന്ന് സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് സത്യത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ആരാകുന്നു സത്യത്തിൻ്റെ ആത്മാവാകുന്നു പരിശുദ്ധാത്മാവ് ആരാകുന്നു സഹായിയാകുന്നു ഹെൽപ്പറാകുന്നു യോഹന്നാൻ്റെ സുവിശേഷം 14:16-17 വാക്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു ഇവിടെയാണ് ഒരു വലിയ അത്ഭുത കാര്യം യേശു പറയുന്നത് പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവം ഇതാ വന്ന് നിങ്ങളിൽ വസിക്കുവാൻ പോകുന്നു നിങ്ങളിൽ വന്ന് പാർക്കുവാൻ പോകുന്നു ഇത് യഹൂദന്മാർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല യഹൂദന്മാരുടെ സങ്കല്പം എന്ന് പറയുന്നത് ദൈവം വളരെ ദൂരെ ദൈവത്തോട് അടുക്കുവാൻ കഴിയത്തില്ല അതിനിടയിൽ മധ്യസ്ഥന്മാരാകുന്ന മോശയെപ്പോലെയുള്ളവർ വന്നെങ്കിൽ മാത്രമേ ജനത്തിന് സാധാരണ ജനത്തിന് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയത്തുള്ളൂ സാധാരണ ജനത്തിന് നേരിട്ട് ദൈവവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു അതായിരുന്നു അവരുടെ സംവിധാനം എന്നാൽ ഇവിടെ യേശു പറയുന്നു അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളിൽ വസിക്കും നിങ്ങളിൽ പാർക്കും അവിടുന്ന് നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ പോകുന്നു പുതിയ നിയമ ദൈവസങ്കല്പമെന്ന് പറയുന്നത് അവിശ്വസനീയമെന്ന് തോന്നും പക്ഷേ അത് അത്ഭുതകരമാകുന്നു അത് മധുരപൂരിതമാകുന്നു ദൈവ സാന്നിധ്യം 24 മണിക്കൂറും അനുഭവിക്കുവാൻ കഴിയുന്നതാകുന്നു നിങ്ങൾക്കവിടെ ലഭിക്കുന്ന വലിയൊരു പദവിയുണ്ട് എന്താണെന്നറിയാമോ ദൈവത്തിൻ്റെ ദേവാലയങ്ങളായിത്തീരുന്നു നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ദേവാലയങ്ങളായിത്തീരുന്നു നാം ദൈവത്തിൻ്റെ ദേവാലയങ്ങളാകുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുന്നവർ ദൈവത്തിൻ്റെ ദേവാലയങ്ങളാകുന്നു എന്ന് ബൈബിൾ പറയുന്നു 1 കൊരിന്ത്യർ 6:19 എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ദേവാലയങ്ങളാകുന്നു 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ദേവാലയങ്ങളാകുന്നു എഫേസ്യ ലേഖനം 2:20-21 വാക്യങ്ങളിലും കാണുവാൻ കഴിയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ദേവാലയങ്ങളാകുന്നു നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ദേവാലയങ്ങളാക്കുന്ന അത്ഭുത പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്തിരിക്കുന്നത് പഴയ നിയമത്തിൽ ദേവാലയമുണ്ടായിരുന്നു പ്രധാനപ്പെട്ട യെരുശലേം ദേവാലയമുണ്ടായിരുന്നു അവർ മരുഭൂമിയിലായിരുന്നപ്പോൾ സമാഗമന കൂടാരമുണ്ടായിരുന്നു ആ ദേവാലയത്തിൽ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൽ ഉള്ള അതിവിശുദ്ധ സ്ഥലത്തു മാത്രമാണ് ദൈവസാന്നിധ്യമുണ്ടായിരുന്നത് ഒരു സാധാരണ മനുഷ്യന് ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ഒരു പുരോഹിതന് പോലും ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ഒരു വ്യക്തിയിലും വന്നു ദൈവം വസിച്ചില്ല അവരെ ആരെയും ദൈവത്തിൻ്റെ ദേവാലയങ്ങളാക്കിയില്ല ഉണ്ടായിരുന്ന ദേവാലയത്തിലുള്ള അതിവിശുദ്ധ സ്ഥലത്തു മാത്രമാണ് അവിടെ പെട്ടകമുണ്ടായിരുന്നു ആ പെട്ടകത്തിൻ്റെ മുകളിൽ മഴ്സി സീറ്റ് ഉണ്ടായിരുന്നു രണ്ട് കെരൂബുകൾ നിൽക്കുന്നു ആ കെരൂബുകളുടെ നടുവിലുള്ള സ്ഥലമാണ് മഴ്സി സീറ്റ് ആ കൃപാസനത്തിൽ മാത്രമാണ് ദൈവസാന്നിധ്യമുണ്ടായിരുന്നത് അത്ഭുതകരമല്ലേ അതിൽ നിന്ന് എത്ര അതിശയകരമാകുന്നൊരു മാറ്റമാണ് പുതിയ നിയമത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ ഒരു പുതുവഴി സൃഷ്ടിച്ചതുകൊണ്ട് അവിടുന്ന് വന്ന് നമുക്ക് വേണ്ടി ഏറ്റവും അവസാനത്തെ യാഗമായി തീർന്നതുകൊണ്ട് യാഗങ്ങളുടെ പട്ടികയിലെ ഏറ്റവും അവസാനത്തെ രക്തം ചൊരിഞ്ഞുള്ള യാഗമായി പരമയാഗമായി അവിടുന്ന് തീർന്നതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭയങ്കരമാകുന്ന അത്യത്ഭുതകരമാകുന്ന പദവിയാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ദേവാലയങ്ങളായി തീർന്നിരിക്കുന്നു ദൈവത്തിൻ്റെ ദേവാലയങ്ങളാകുന്നുവെങ്കിൽ ദൈവം നിങ്ങളിൽ വസിക്കുകയാണ് നിങ്ങൾ ദൈവത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഇവിടെയാണ് ഗൗരവമേറിയ കാര്യം നിങ്ങൾ ദൈവത്തിൻ്റെ ദേവാലയങ്ങളാകുന്നു എങ്കിൽ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാകണം കാഴ്ചപ്പാടുകൾക്ക് വലിയ മാറ്റമുണ്ടാകണം 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ നിങ്ങളാരാണ് ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ് യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ
പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. ദൈവത്തിൻ്റെ മന്ദിരങ്ങളാകുന്ന നിങ്ങളെ എങ്ങനെയാണ് നശിപ്പിക്കുവാൻ കഴിയുന്നത്? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവൻ ആരാണ്? പിശാച്. പിശാച് ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവനെങ്ങനെയാണ് അകത്ത് കയറുന്നത്? അവനകത്ത് കയറുന്നത് അല്ലെങ്കിൽ അരികിൽ വരുന്നത്, അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പാപമാണ്. പാപത്തിൻ്റെ സ്വാധീനത്തിൻ്റെ പിന്തുണയോടുകൂടെ മാത്രമേ അവന് നിങ്ങളുടെ അരികിൽ വരുവാൻ കഴിയത്തുള്ളൂ. അവൻ നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാകുന്ന നിങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് എങ്കിൽ അതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് പാപം. ദൈവത്തിൻ്റെ മന്ദിരങ്ങളാകുന്ന നിങ്ങൾ പാപം ചെയ്യുവാൻ തയ്യാറാകരുത്. പാപം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പിശാചിന് ഒരു നിയമപരമാകുന്ന അവകാശം ലഭിക്കും. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 43 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ലതാനും ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അതൊഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു, അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലെത്തിയതിലും വല്ലാതെയാകും, ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാകുന്ന കാര്യമാണ്. ഒരു വിടുതൽ ലഭിച്ചു എങ്കിൽ ആ വിടുതൽ സൂക്ഷിക്കുവാനൊരു ദൗത്യമുണ്ട്. പലർക്കും ഒരു വിടുതൽ ലഭിച്ചു, പാപത്തിൽ നിന്നൊരു വിടുതൽ ലഭിച്ചു, രോഗത്തിൽ നിന്നൊരു വിടുതൽ ലഭിച്ചു, തെറ്റായ ജീവിത രീതിയിൽ നിന്നൊരു വിടുതൽ ലഭിച്ചു, പക്ഷേ അവരത് സൂക്ഷിക്കുന്നില്ല. ഈ ദുരാത്മാവ് വിട്ടുപോയ ഈ മനുഷ്യൻ്റെ തൻ്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ ഒന്ന് അയാൾ അവസരം കൊടുക്കുന്നില്ല. രണ്ട്, ഈ പിശാച് തിരിച്ചു വരുമ്പോൾ ഈ മനുഷ്യൻ്റെ കാര്യം ഈ പിശാചിന് കാണുവാൻ കഴിയുന്നു. അയാളുടെ അകത്തെ അവസ്ഥ അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. എങ്ങനെയാണ് ഇയാളുടെ ഉള്ളു കാണുവാൻ പിശാചിന് കഴിഞ്ഞത്? വാതിൽ തുറന്നു കിടക്കുന്നത് കൊണ്ട്. എങ്ങനെയാണ് വാതിൽ തുറന്നത്? പാപം. ഒരു ആത്മീകൻ്റെ ജീവിതത്തിൽ പിശാചിന് അകം കാണത്തക്കവണ്ണം വാതിൽ തുറന്നു കിടക്കുന്നു എങ്കിൽ ആ വാതിൽ തുറക്കുവാൻ വേണ്ടി അവിടെ ആ വ്യക്തിയിൽ നിന്ന് പുറപ്പെട്ടത് പാപം. നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ പുകവലിയിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ ലഭിച്ചതാണോ? അങ്ങനെയെങ്കിൽ ആ വിടുതൽ നിലനിർത്താൻ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കുറേ കാലം കഴിയുന്നുണ്ടെങ്കിൽ രഹസ്യമായി പിന്നെയും പോയി പുകവലിക്കരുത്. മദ്യപാനത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിച്ചതാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ആ വിടുതൽ നിലനിർത്തണം. വീണ്ടും ഒരു അവസരം ലഭിക്കുമ്പോൾ ദൂരദേശത്ത് പോകുന്ന സന്ദർഭത്തിൽ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ആരും കാണുകയില്ലല്ലോ, അല്പം സേവിച്ച് കളയാം എന്ന് പറയുന്നതല്ല വിടുതൽ. വേറെ ഒരു രാജ്യത്തേക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ മദ്യം വിളമ്പുമ്പോൾ ആരുമില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് എടുത്തു കുടിക്കുന്നതല്ല വിടുതൽ. ശരിയായിട്ടുള്ള വിടുതലാണ് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ ആ വിടുതൽ നിലനിൽക്കും. അല്ല, പാപം വീണ്ടും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ മന്ദിരത്തെ മലിനമാക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരത്തെ മലിനമാക്കുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് ഞരങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് ഗ്രീവ്ഡാകും, ദുഃഖിക്കും. അവിടുന്ന് പാർക്കുന്ന ഈ ഭവനത്തെ ഇതാ ഈ വ്യക്തി മലിനമാക്കുന്നു. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. അതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, പാപത്തോട് പോരാടുന്നതിൽ ഇതുവരെ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അതിൻ്റെ അർത്ഥമെന്താണ്? ജീവൻ പോയാലും പാപം ചെയ്യുകയില്ല എന്നുള്ള നിലപാടെടുക്കണം. ആ നിലയിലുള്ള ഒരു തീരുമാനമുണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന ഈ മന്ദിരത്തെ മലിനമാക്കി, പാപം മുഖാന്തരം മലിനമാക്കി ഈ മന്ദിരത്തെ നശിപ്പിക്കാൻ പിശാചിൻ്റെ കയ്യിൽ ഈ മന്ദിരത്തെ വിട്ടുകൊടുക്കരുത്. അപകടകരമാകുന്ന ആ തെറ്റിൽ നിന്ന്, ആ വലിയ അപരാധത്തിൽ നിന്ന് പുറത്തു വരുവാൻ സന്നദ്ധരാകുക. പാപത്തിൻ്റെ കെട്ടുകളെ പൊട്ടിക്കുക. ഈ മന്ദിരത്തെ സൂക്ഷിക്കുവാൻ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ മന്ദിരത്തെ നിങ്ങൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ
ഹിസ് എബൈഡിങ് പ്രസൻസ്, പരിശുദ്ധാത്മാവിൻ്റെ വസിക്കുന്ന സാന്നിധ്യം. നിങ്ങൾ ഈ മന്ദിരത്തെ സൂക്ഷിക്കുമ്പോൾ, വചനപ്രകാരം നിങ്ങൾ ജീവിക്കുമ്പോൾ, അവിടുത്തെ വസിക്കുന്ന സാന്നിധ്യം, അഭിഷേകത്തിൽ വെളിപ്പെടുന്ന വസിക്കുന്ന സാന്നിധ്യം, വസിക്കുന്ന സാന്നിധ്യം വെളിപ്പെടുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ആ സ്ഥലത്ത് മറ്റുള്ളവർക്ക് മനസ്സിലാകും ഈ വ്യക്തിയിൽ പ്രത്യേകതയുണ്ട്, ഈ വ്യക്തിയിൽ വെളിപ്പെടുന്ന ഒരു അഭിഷേകമുണ്ട്. നിങ്ങൾ വാ തുറന്നൊരു വാക്ക് പറയുമ്പോൾ, ആ ശബ്ദം കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും ഈ ശബ്ദത്തിന് പ്രത്യേകതയുണ്ട്, ഈ ശബ്ദത്തിൽ അഭിഷേകമുണ്ട്, ഈ ശബ്ദത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു ചാലായി മാറുവാൻ കഴിയും, അനുഗ്രഹത്തിൻ്റെ ഒരു ചാനലായി മാറുവാൻ കഴിയും. ലോകം ഇന്ന് ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ആധുനികമാകുന്ന ഈ സംവിധാനങ്ങളെല്ലാം ഉള്ളപ്പോൾ ലോകം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ദൈവസാന്നിധ്യത്തിന് വേണ്ടിയാണ്. ദൈവസാന്നിധ്യത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കാത്ത ഒറ്റ വ്യക്തിയുമില്ല. യഥാർത്ഥത്തിലുള്ള ഗ്ലോറി വെളിപ്പെടുകയാണ് എങ്കിൽ, എന്തിനേറെ പറയുന്നു, നിരീശ്വരവാദി പോലും ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് മുട്ടുമടക്കും. ഈ ലോകം കൊതിക്കുന്നത് ദൈവസാന്നിധ്യത്തിന് വേണ്ടിയാണ്. നിങ്ങളത് വഹിച്ചുകൊണ്ട് നടക്കുവാൻ വിളിക്കപ്പെട്ട വ്യക്തിയാകുന്നതിനാൽ മന്ദിരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വഹിച്ചുകൊണ്ട് മുന്നേറുക. എബൈഡിങ് പ്രസൻസ് വെളിപ്പെടുമ്പോൾ നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വഹിക്കുന്നവരായിത്തീരും, യേശുവിനെ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരായിത്തീരും, ഗ്ലോറി വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരായിത്തീരും, സൗഖ്യം വഹിക്കുന്നവരായിത്തീരും, വിടുതൽ വഹിക്കുന്നവരായിത്തീരും, രോഗശാന്തി വഹിക്കുന്നവരായിത്തീരും, അത്ഭുതങ്ങൾ അടയാളങ്ങൾ വഹിക്കുന്നവരായിത്തീരും, വിശുദ്ധി വഹിക്കുന്നവരായിത്തീരും, നീതി വഹിക്കുന്നവരായിത്തീരും, കാരിയേഴ്സായി മാറും. ട്രക്കിനകത്ത് സാധന സാമഗ്രികൾ ലോഡ് ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് പോലെ നിങ്ങൾ ഗോഡ് കാരിയേഴ്സായി മാറും. അതാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഈ സന്ദർഭത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഒരു അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, അഭിഷേകത്തിൻ്റെ ഒരു സ്പർശനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ അവിടുന്ന് നിങ്ങളെ തൊടുവാൻ പോകുന്നു, രോഗികളെ അവിടുന്ന് സൗഖ്യമാക്കുവാൻ പോകുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയകരമാകുന്നൊരു ദൈവപ്രവൃത്തി പ്രിയപ്പെട്ടവരുടെ മേൽ അയക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇപ്പോൾ അവർ അനുഭവിക്കട്ടെ. അങ്ങയുടെ സാന്നിധ്യത്താൽ അവർ പൂരിതരാകട്ടെ. അങ്ങയുടെ ശക്തി അവരിൽ വ്യാപരിക്കട്ടെ. അവരുടെ മേലിപ്പോൾ ദൈവിക അധികാരം വെളിപ്പെടട്ടെ. കർത്താവാകുന്ന യേശുവേ, ഈ സമയത്ത് തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളെ തൊടണം കർത്താവേ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടവ്യാപാരങ്ങളാൽ ബന്ധിക്കപ്പെട്ട വ്യക്തികളിപ്പോൾ സ്വതന്ത്രരായിത്തീരട്ടെ. പൈശാചിക കെട്ടുകൾ പൊട്ടിമാറട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കിഡ്നി രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ കേടുവന്ന അവയവങ്ങൾക്ക് പകരം പുതിയ അവയവങ്ങൾ ലഭിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹാർട്ട് ഡിസീസസ് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമീൻ സർക്കുലേറ്ററി ഡിസീസസ് സൗഖ്യമാകട്ടെ. രക്തസംബന്ധമാകുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ അടഞ്ഞ വഴികൾ തുറക്കപ്പെടട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. സാമ്പത്തികമാകുന്ന കടബാധ്യതകളിൽ കിടക്കുന്നവരെ ഉദ്ധരിക്കണം കർത്താവേ. യേശുവിൻ നാമത്തിൽ ദേശരാജ്യങ്ങളിൽ പോകുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വേണ്ടി വഴികളെ വാതിലുകളെ തുറന്നു കൊടുക്കണമേ. അങ്ങ് മഹാത്ഭുതങ്ങളെ ചെയ്യുവാൻ പോകുന്നതിനായി സ്തോത്രം. ഈ നിമിഷത്തിൽ തന്നെ യേശു ക്രിസ്തുവിൻ്റെ കരം നിങ്ങളുടെ മേൽ വരുന്നു. അവിടുത്തെ അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു. വിശ്വസിച്ച് സ്വീകരിക്കുക. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അവിടുന്ന് നിങ്ങളെ വളരെ പ്രത്യേകമാകുന്ന നിലയിൽ സ്പർശിച്ചു എന്ന് എനിക്കുറപ്പുണ്ട്. കർത്താവിൻ്റെ പാതയിൽ തന്നെ മുന്നേറുക. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അഭിഷേകത്തിൽ മുന്നേറുക. വൻകാര്യങ്ങൾ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു, നിങ്ങളിലൂടെ ചെയ്യുവാൻ പോകുന്നു. ദിനം മുഴുവൻ അവിടുന്ന് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.